சிங்கார சென்னை உங்களை அனைவரையும் அன்புடன் வரவேற்கிறது. நான் உங்கள் அர்ஜுன். டிராவல் அண்ட் ஈட் வித் அர்ஜுவோட புதுசா ஒரு வீடியோவுக்கு உங்களுக்கு எல்லாருக்கும் ஸ்வாகதம். அவட மாத்திரம் கிட்டியில தமிழ், கொஞ்சம் கொஞ்சம் தமிழ் தெரியும் அண்ணே. ஸோ நம்மளிப்போ இந்திரா நகர் ரயில்வே ஸ്റ്റേഷനിലാണ്. ഇവിടെ ചെന്നൈയില് ഇവിടെ നിന്ന് നമ്മൾ സബർബൻ ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. സബർബൻ ട്രെയിൻ റൂട്ട്സ്. ഞാൻ താമസിക്കുന്ന ആ പെരുമ്പാക്കം ഭാഗത്ത് സബർബൻ ട്രെയിൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. സോ അതിനുവേണ്ടി മാത്രമായിട്ട് ഇന്ന് ഇവിടെ ഇന്ദിരാനഗർ വന്നാണ്. തിരുവാൻമയൂരിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനായിട്ടുള്ള ഇന്ദിരാനഗർ. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് നേരെ ചെപ്പോക്ക് സ്റ്റേഡിയം, ചിദംബരം സ്റ്റേഡിയമുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് സബർബൻ ട്രെയിനിൽ പോവാം. ഇപ്പം ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെ ടിക്കറ്റ്? എവിടെ ടിക്കറ്റ് ഇല്ലേ? ആ ഉണ്ട്, ചെക്കർ കാണുമ്പോഴേ. ടിക്കറ്റ് 5 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ വന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ പോയി. അപ്പോൾ തന്നെ ഞാൻ കയറിയില്ല. ട്രെയിൻ ഇങ്ങനെ വന്നതും പാസ് ചെയ്തതുമായിട്ടുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്തു. അതൊന്ന് കണ്ടിട്ട് വരൂ, അപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വരുമായിരിക്കും. നമുക്ക് ആ ട്രെയിനിൽ കയറിയിട്ട് യാത്ര ആരംഭിക്കാം. സമയമുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോയാലോ. ഈ ഒരു ട്രെയിൻ റൂട്ടിൻ്റെ വർക്ക് ആരംഭിച്ചത് 1928. പക്ഷേ അത് പ്രവർത്തനം ആരംഭിച്ചത് 1931. അത് ചെന്നൈയിലെ താമ്പരത്ത് നിന്ന് ചെന്നൈ ബീച്ച് വരെയാണ് ഫസ്റ്റ് ട്രെയിൻ ഓടിയത്. അപ്പോൾ 1931 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 93 വർഷം. അപ്പോൾ ഇനിയൊരു 7 വർഷം കൂടി കഴിഞ്ഞാൽ 100 വർഷമായി. പക്ഷേ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ആരംഭിച്ച സബർബൻ ട്രെയിന് ഇവിടെയല്ല, അത് കൊൽക്കത്തയിലാണ്, 1854. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ റൂട്ട് അത് മുംബൈയിലൂടെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ചെന്നൈയുടെ ഇപ്പോഴത്തെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പരിധി വരെ ഈ ഒരു ട്രെയിൻ റൂട്ട് അല്ലെങ്കിൽ സബർബൻ ട്രെയിൻസ് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ചെന്നൈ ബീച്ച് സൈഡിലേക്കുള്ള അടുത്ത സബർബൻ ട്രെയിൻ എത്തുന്നുണ്ട്. സമയം 5 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ട്രെയിനിൽ കയറി പോവാം കേട്ടോ. ഏതാണ്ട് 20 മിനിറ്റോളം ഗ്യാപ്പിലാണ് ഓരോ സബർബൻ ട്രെയിനുകളും ഒരേ റൂട്ടിൽ ഓടുന്നത്. അപ്പോൾ അത്യാവശ്യം ഫിൽഡാണ് സീറ്റ്സൊക്കെ തന്നെ, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീറ്റുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു സബർബൻ ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ യാത്രാ നിരക്കുകളാണ്. ഏതാണ്ട് 20 മുതൽ 30 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ എടുക്കുന്നത് വെറും 5 രൂപ മാത്രം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്നതാണ് ഈ സബർബൻ ട്രെയിനുകൾ. രണ്ടായിരത്തി 2012 കണക്ക് പ്രകാരം ഓരോ ദിവസവും ചെന്നൈയിലെ സബർബൻ ട്രെയിനുകളിലൂടെ ഏതാണ്ട് 450,000 ആളുകളാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 12 വർഷം കഴിയുമ്പോഴേക്കും അതിലുണ്ടായ മാറ്റം എന്തായിരിക്കും. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് കാര്യമായ തിരക്കൊന്നും ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ 5:30 സമയത്തൊക്കെ ഓഫീസ് വിടുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾക്കറിയാലോ, ഇത് കാണുമ്പോൾ ഒരു തോടൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഒരു നദിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മലിനീകരമായ നദികളിലൊന്നായുള്ള കൂവം നദി ഏതാണ്ട് 75 കിലോമീറ്ററോളം ചെന്നൈ സിറ്റിയിലെ പല ഭാഗങ്ങളിലൂടെയൊക്കെ ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. ഡോറിനടുത്ത് തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ഡീറ്റെയിൽസൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് ട്രെയിനുകളിൽ യാത്ര ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ ഈ ഒരു ട്രെയിനുകൾ വഴി താമ്പരം അല്ലെങ്കിൽ MGR സെൻട്രൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ചെന്നൈ എഗ്മോറിൽ പോയി ഇറങ്ങിയിട്ട് അവർക്ക് കണക്റ്റിംഗ് ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പോകുന്നത് ചെപ്പോക്ക് സ്റ്റേഷനിലേക്കാണെങ്കിലും ടിക്കറ്റ് അവർ തന്നത് ചിന്താതിരിപ്പേട്ട് വരെ ഉണ്ട്. Thank you.
തമിഴ് സിനിമയിലെ തന്നെ അലൈപ്പായതേ, പൂക്കിരി, പിന്നെ ഓക്കെ കൺമണി, അങ്ങനെ കുറേ സിനിമകൾ ഈ ഒരു ചെന്നൈ സബർബൻ ട്രെയിനുകളിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. വേറെയും കുറേ ഉണ്ടാവും, എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ചെപ്പോക്ക് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂറോളം ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു. നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ യാത്രയിലെ കാഴ്ചകൾ നിങ്ങളും കണ്ടല്ലോ. 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ചെന്നൈ ബീച്ചാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ. ഈ ട്രെയിൻ വന്നത് താമ്പരത്ത് നിന്നാണ്. ട്രെയിനിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് ട്രെയിൻ കാര്യമായിട്ടാണ് പോയത്. അപ്പോൾ നമ്മളിതാണ് ഇപ്പോൾ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. അതായത് ചെന്നൈയുടെ, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ മാച്ചസ് ഇന്ത്യയുടെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള, വേൾഡ് കപ്പ് അടക്കം ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട്. നമുക്ക് പുറത്തേക്ക് പോയിട്ട് കാണാം, ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എം എ ചിദംബരം സ്റ്റേഡിയത്തിൻ്റെ. സ്റ്റേഷൻ്റെ മെയിൻ്റനൻസ് ഒക്കെ കണക്കാട്ടോ, നല്ല നാറ്റം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓരോ ടിക്കറ്റിനും 5 രൂപ. ഇപ്പം ഞാൻ യാത്ര ചെയ്ത് അത്രയും ദൂരത്തിനൊക്കെ 5 രൂപയുള്ളൂ. അപ്പോൾ 5 രൂപയ്ക്കൊക്കെ വെച്ച് ആളുകൾക്ക് യാത്ര ചെയ്യാന്ന് പറയുന്നത് വലിയൊരു സൗകര്യമാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ഗേറ്റ് കണ്ടു. ഇത് മെയിൻ ഗേറ്റ് അല്ല തോന്നുന്നു, പക്ഷേ ഒരുപാട് ആളുകൾ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. എന്താ നോക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു. ഹായ് ബോലോ. ഹായ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിള്ളേര് നമ്മൾ ഈ സ്റ്റിക്കൊക്കെ പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വന്നിട്ട് യൂട്യൂബറാണോ ചോദിച്ചു. അങ്ങനെ അവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇവിടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മാച്ച് നടക്കുന്നുണ്ട്, വുമൺസ്. ഓക്കെ, വുമൺസിൻ്റെ സ്മൃതി മന്ദാനയും പിന്നെ അതുപോലെ വേറൊരു ഓപ്പണർ ഉണ്ടല്ലോ, ഷിഫാലി വർമ്മ, ഇവർ രണ്ടുപേരും സെഞ്ചുറി ഒക്കെ അടിച്ചിട്ടുണ്ട്. വുമൺസ് ടെസ്റ്റ് മാച്ച് കാണാനായിട്ട് പ്രവേശനം ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ വന്നേനെ. അപ്പം മാച്ചിൻ്റെ 3-ാമത്തെ ഡേ ഇന്ന് കഴിഞ്ഞു. സമയം ഇപ്പോൾ 6 മണി ആവുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റില്ല. പ്ലെയേഴ്സിൻ്റെ ബസ് അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പിള്ളേരെ അവിടെ നിൽക്കുന്നത്. ഇവിടെ ഈ ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കുറേ ജേഴ്സിയൊക്കെ വെക്കുന്ന കൊച്ചു കൊച്ചു കടകളുണ്ട്. ഇന്ത്യയുടെ ജേഴ്സിയും CSK ജേഴ്സിയും കുറച്ചായി വിചാരിക്കുന്നു ഇന്ത്യയുടെ ഒരു ജേഴ്സി വാങ്ങണമെന്ന്. രണ്ടുക്കും ഒന്ന്, ചെന്നൈയുടെ ജേഴ്സിക്കും സെയിം റേറ്റാ? തൊപ്പിക്കെല്ലാം അങ്ങനെ ഞാനും ഇന്ത്യൻ ടീം കയറിയിരിക്കുകയാണ്. അപ്പൊ 200 രൂപയ്ക്ക് നല്ലൊരു ഇന്ത്യൻ ജേഴ്സി വാങ്ങി. നമ്മുടെ T20 വേൾഡ് കപ്പ് ജയിച്ചു തന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ജേഴ്സി. ഇവിടെ എല്ലാവരുടെയും ജേഴ്സി ഉണ്ട് കേട്ടോ, ധോണിയുടെയും കോഹ്ലിയുടെയും ഒക്കെ ഉണ്ട്. അപ്പോൾ മത്സരങ്ങൾക്ക് മുമ്പ് പ്ലെയേഴ്സിന് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രാക്ടീസ് പിച്ചസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് ധോണി സ്പോർട്സ്. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ്, ബോള് ഒക്കെ തന്നെ ഇവിടെ അവൈലബിളാണ് ഈ ഒരു സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് റോഡിൽ. ഞാനിപ്പോൾ ഉള്ളത് ഗേറ്റ് നമ്പർ 12 മുന്നിലാണ്, AG റാംസിംഗ് ഗേറ്റ്. ഇവിടുന്ന് ആ പവിലിയനും ഡിസ്പ്ലേ സ്ക്രീനും അതുപോലെ ആ മഞ്ഞ പെയിൻ്റ് അടിച്ച സീറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ചെന്നൈയുടെ ഒരു മുഖമുദ്ര തന്നെയാണത്. CSK മാച്ചസ് മാത്രമല്ല, വേൾഡ് കപ്പിലെ അടക്കം ഇന്ത്യയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് മാച്ചസ് ഇവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ ജനതയുടെ ഒരു വികാരം തന്നെയാണ് മഹേന്ദ്ര സിംഗ് ധോണി. ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതോടൊപ്പം തന്നെ റെയ്ന, CSK തലയും ചിന്നത്തലയും, ഇവർ രണ്ടുപേരും കൂടിയുള്ള പാർട്ട്ണർഷിപ്പുകൾ, എന്താ അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈല്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CSK ഇപ്പോഴത്തെ മാച്ചസ് ഒന്നും പഴയ ഒരു വൈബ് കിട്ടുന്നില്ല. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂർ ഒരു തവണ IPL കാണാൻ പോയിട്ടുണ്ട്. ഇവിടെ IPL കണ്ടിട്ടില്ല. ഇവിടെ ക്രിക്കറ്റ് റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പോൾ, അതുകൊണ്ട് വന്നില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ 38,200 ആണ് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിന് ശേഷം ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഓൾഡസ്റ്റ് സ്റ്റേഡിയമാണ് MA ചിദംബരം സ്റ്റേഡിയം. നിലവിലെ സ്റ്റേഡിയം TNCA കീഴിലാണ്.
അപ്പോൾ ഇവിടെ ധോണിയുടെ പേരിൽ മാത്രമല്ല നമ്മുടെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിലും ഒരു സ്പോർട്സ് ഷോപ്പ് ഇവിടെ ഉണ്ട്. നമ്മുടെ ചെന്നൈ വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും തീരാറായി. ചെന്നൈ ഇനി ഞാൻ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെപ്പോക്ക് സ്റ്റേഡിയം അഥവാ എം എ ചിദംബരം സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് നമ്മളിപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മറീന ബീച്ചിലേക്കാണ്. ചെന്നൈയിൽ വെച്ചിട്ട് ഒരുപാട് ഫുഡ് ബ്ലോഗ്സ് എടുത്തെങ്കിലും പ്രോപ്പറായൊരു ട്രാവൽ ബ്ലോഗ് എടുത്തിട്ടില്ല. എന്തായാലും ഈ ഒരു ബ്ലോഗിൽ ഫുഡൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ. വളരെ നാരോ ആയിട്ടുള്ള റോഡിലൂടെ രണ്ട് ബസ്സുകൾ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈക്കുകാരൻ സൈഡിൽ കൂടെ കയറിപ്പോകുന്നു. അങ്ങനെ ബസ്സിറങ്ങി. ഇവിടെ ആദ്യം കണ്ടത് കണ്ണകി ശിലയാണ്. തമിഴ് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പതികാരവും കണ്ണകിയും ഒക്കെ. അപ്പോൾ 2001 ഈ ശില ഇവിടെ സ്ഥാപിച്ചത്. 2006 അത് പുതുക്കി പണിതു. വെറും 5 മിനിറ്റ് കൊണ്ട് ബസ്സിൽ നമ്മൾ ചെപ്പോക്ക് നിന്ന് മറീന ബീച്ചിലേക്ക് എത്തി. നമ്മളിപ്പോൾ ചെന്നൈയിൽ വന്നതിന് ശേഷം ഒരുപാട് ബീച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തിരുവാൺമയൂർ ബീച്ചിലും അതുപോലെ ബെസന്റ് നഗർ ബീച്ചിൽ 2-3 തവണ പോയിട്ടുണ്ട്. അപ്പം ചെന്നൈയുടെ മെയിൻ ബീച്ച് എന്ന് പറയുന്നത് മറീന ബീച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. മറീന ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള 2-ാമത്തെയാണ്, ഇന്ത്യയിലെ ആദ്യത്തെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്നത് ബ്രസീലിലുള്ള പ്രയാഡോ കാസിനോ ആണ്. അപ്പോൾ അതും കൂടി പറഞ്ഞാലല്ലേ ഈ ഒരു ഇൻഫോർമേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ മറീന ബീച്ചിലേക്ക് ഞാൻ 2-ാം തവണയാണ് വരുന്നത്. പണ്ട് 2015 കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ ഐബിയുടെ ഭാഗമായിട്ട് ഡൽഹി പോയി കേട്ടോ. അപ്പോൾ ചെന്നൈയിൽ ഒരു സ്റ്റോപ്പേജ് ഉണ്ടായിരുന്നു, കാരണം ചെന്നൈയിൽ നിന്നാണ് ഡൽഹിയിലേക്കുള്ള ട്രെയിന്. അപ്പോൾ ഒരു 4 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്നത് മറീന ബീച്ച് കാണാനാണ്. പിന്നെ ഒരു തിരുത്തുണ്ട് കേട്ടോ, ഇതിനെ സെക്കൻഡ് ലോങ്ങസ്റ്റ് അർബൻ ബീച്ച് എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിശേഷിപ്പിക്കണം. ഇത് കാണുമ്പോൾ ഒന്ന് കയറിയിരിക്കാനും ഒന്ന് കളിക്കാനൊക്കെ തോന്നും അല്ലേ? പക്ഷേ എൻ്റെ വെയിറ്റൊക്കെ താങ്ങും എന്തോ. എന്താ അവൻ്റെ ഒരു സൈസ് നോക്കിയേ, അവൻ ആ കുതിരയെ നോക്കി നിൽക്കുക. ഇവിടെ ആളുകൾ കുറച്ച് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ചെന്നൈ ബീച്ചസിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും പകൽ സമയത്ത് വരുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ പോലീസുകാർ വരുന്നുണ്ട് കുതിരപ്പുറത്ത്. കാലുമുട്ടി നല്ല പീസ്ഫുൾ ആയിട്ട് കാറ്റും കൊണ്ട് കടൽക്കരയിലിരിക്കുകയാണ്. അപ്പോൾ ഈ പകൽ വെളിച്ചത്തിൽ തന്നെ കടൽക്കരയിൽ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കുറേ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ സാധിച്ചു. അതായത് സബർബൻ ട്രെയിന്, അതുപോലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ, അതുപോലെ തന്നെ ഇപ്പോൾ മറീന ബീച്ച്. അങ്ങനെ ഫുഡ് ഇല്ലാതെ ഇന്ന് ഒരു ട്രാവൽ ആൻഡ് എക്സ്പ്ലോറിങ് മാത്രമായിട്ടൊരു വീഡിയോ. കുറച്ച് നാളുകൾക്ക് ശേഷം അല്ല, നമ്മുടെ ബസ് സ്റ്റാൻഡ് വീഡിയോ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയാമല്ലോ നമ്മൾ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസിന് ഇപ്പോൾ റീച്ച് അല്പം കുറവാണ്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് അതിനനുസരിച്ച് മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.